ഞാനിവിടെ ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻറ്റുമാരെ സംബന്ധിച്ചാണ്. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ യോഗം. ആദ്യ അധ്യക്ഷൻ ഡബ്ല്യു സി ബാനർജി, ANC ആദ്യ അധ്യക്ഷൻ ഡബ്ല്യു സി ബാനർജി. രണ്ടാമത്തെ അധ്യക്ഷൻ 1886 ANC ദാദാഭായ് നവറോജി, അദ്ദേഹം വീണ്ടും ഇതിൻ്റെ അധ്യക്ഷ പദവിയിലെത്തിയിട്ടുണ്ട്. അപ്പം രണ്ട് പ്രാവശ്യം എത്തിയ ആദ്യ വ്യക്തി, ANC പ്രസിഡൻ്റായി രണ്ട് പ്രാവശ്യം എത്തിയ ആദ്യ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അതും ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മൂന്നാമത് പ്രസിഡൻ്റാണ് ബദറുദ്ദീൻ ദിയാബ്ജി. 1887 അദ്ദേഹമായിരുന്നു അധ്യക്ഷൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ മുസ്ലിം അധ്യക്ഷൻ ആരാന്ന് ചോദ്യം വരാറുണ്ട്, അത് ബദറുദ്ദീൻ ദിയാബ്ജി തന്നെയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വിദേശി അധ്യക്ഷൻ ആരാന്ന് ചോദ്യമുണ്ട്, അത് ജോർജ് യൂൾ. 1888 അധ്യക്ഷനായിരുന്നു ജോർജ് യൂൾ. ANC പ്രസിഡൻ്റായ ഒരേ ഒരു മലയാളിയാണ് സർ സി ശങ്കരൻ നായർ. 1897 അമരാവതി സമ്മേളനത്തിലാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്, ചേറ്റൂർ ശങ്കർ നായർ അല്ലെങ്കിൽ സർ സി ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ മിതവാദികളും തീവ്രവാദ നിലപാടുള്ളവരും രണ്ടായി പിരിഞ്ഞത് 1907 സൂററ്റ് സമ്മേളനത്തിലാണ്. അന്നത്തെ അധ്യക്ഷൻ റാഷ് ബിഹാരി ഘോഷ് ആണ്. മിതവാദികളും തീവ്രവാദ നിലപാടുള്ളവരും വീണ്ടും ഒന്നായ സമ്മേളനം 1916 ലക്നൌ സമ്മേളനമാണ്. അന്നത്തെ അധ്യക്ഷൻ AC മജുംദാറാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ വനിത, അതൊരു വിദേശിയാണ്, ആനി ബസൻ്റ് ആണ്. 1917 ആണ് അവർ ANC പ്രസിഡൻ്റായത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻ്റായ രണ്ടാമത് വിദേശി വനിത നെല്ലിസൻ ഗുപ്തയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു 1925. മഹാത്മാഗാന്ധി ഒരു പ്രാവശ്യം മാത്രമേ ANC പ്രസിഡൻ്റ് ആയിരുന്നുള്ളൂ. 1924 ബെൽഗാം സമ്മേളനത്തിലാണ്. 1928 ANC പ്രസിഡൻറ്റും 1929 പ്രസിഡൻറ്റും അച്ഛനും മകനുമായിരുന്നു. 1928 മോത്തിലാൽ നെഹ്റുവും 1929 ജവഹർലാൽ നെഹ്റുവുമായിരുന്നു. 1929 ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ് ജവഹർലാൽ നെഹ്റു ആദ്യമായി പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റുമാരിൽ ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡൻ്റ് സുഭാഷ് ചന്ദ്രബോസാണ്. 1939 സമ്മേളനത്തിലാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻ്റ് ആചാര്യ JB കൃപലാനിയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ANC പ്രസിഡൻ്റ് ആചാര്യ JB കൃപലാനിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻറ്റിൻ്റെ പ്രസിഡൻ്റ് പദം വഹിച്ചുള്ള വനിതകൾ എത്ര എന്ന് ചോദ്യമുണ്ട്. 5 ANC പ്രസിഡൻ്റായിട്ടുള്ള വനിതകൾ. ആദ്യ 1 ആനി ബസൻ്റ്, 2 സരോജിനി നായിഡു, 3 നെല്ലിസൻ ഗുപ്ത, 4 ഇന്ദിരാഗാന്ധി, 5 സോണിയാഗാന്ധി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻ്റ് പദവി സ്വാതന്ത്ര്യത്തിന് മുമ്പ് വരെ ഏറ്റവും കൂടുതൽ കാലം വഹിച്ചിരുന്ന ആര് എന്ന് ചോദ്യമുണ്ട്. അത് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. അദ്ദേഹം നമ്മുടെ സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത്. അന്ന് മുതൽ ഇന്ന് വരെ ഉള്ള കാലയളവിൽ ഏറ്റവും കൂടുതൽ കാലം ANC പ്രസിഡൻ്റ് ആയിരുന്നെന്ന് ചോദിച്ചാൽ അതൊരു വനിതയാണ്, അത് ശ്രീമതി സോണിയാഗാന്ധിയാണ്.